ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ രാജേഷ് ഷിബിൻ. നിങ്ങൾക്കെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഷാർജ ഷേക്കാണ്. നമുക്ക് വീട്ടിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഷേക്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. നിങ്ങളിൽ പലരും ഇതിനു മുമ്പ് പല പ്രാവശ്യം വീട്ടിലിത് തയ്യാറാക്കിയിട്ടുണ്ടാവും. പക്ഷേ അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ഷെയർ ചെയ്യുന്നു. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഇനി എന്തൊക്കെ ചേരുവകളാണ് ഷേക്ക് തയ്യാറാക്കുന്നതിന് ആവശ്യമായിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് പാലാണ് വേണ്ടത്. ഞാനിവിടെ തിളപ്പിച്ച് ആറിച്ചതിന് ശേഷം ആ പാല് ഐസ് ട്രേയിലൊഴിച്ച് ഐസ് ക്യൂബ്സാക്കി മാറ്റിയ പാലാണിത്. ഇനി പാല് തിളപ്പിക്കാനായിട്ട് താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ കവറു പാല് അതുപോലെ തന്നെ നമുക്ക് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ചപ്പാത്തി പരത്തുന്ന ആ കോലുണ്ടല്ലോ, അത് വെച്ചിട്ട് പതുക്കെ ഒന്ന് പൊട്ടിച്ച് മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത് നമുക്ക് ഷേക്ക് തയ്യാറാക്കുമ്പോൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 2 ഗ്ലാസ് പാലാണ് ഇതുപോലെ ഐസ് ക്യൂബ്സാക്കി മാറ്റിയെടുത്തിരിക്കുന്നത്. ഇത് തയ്യാറാക്കിയെടുക്കുന്നതിന് ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കി എടുത്തിട്ടുള്ള പാല് തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മൾ തയ്യാറാക്കിയെടുക്കുന്ന ഈ ഷേക്ക് നല്ല കട്ടിയായിട്ട്, അതായത് നല്ല കുറുകി ഇരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഫ്രീസറിൽ വെച്ച് കട്ടിയാക്കിയ പാല് ചേർക്കുന്നത്. അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഹോർലിക്സ് ആണ്. ഇത് 3 ടേബിൾ സ്പൂൺ ഹോർലിക്സ് ആണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഷേക്കിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിനും അതുപോലെ തന്നെ കളറ് കിട്ടുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ ഹോർലിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി പഞ്ചസാരയാണ് വേണ്ടത്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് പഞ്ചസാര ചേർക്കുക. ഇനി ഞാൻ ചേർക്കുന്നത് പഴമാണ്. ഇത് 2 ഞാലിപ്പൂവൻ പഴം ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിലും കൂടുതൽ പഴം ചേർക്കേണ്ട ആവശ്യമില്ല. അടുത്തതായിട്ട് ഞാനിവിടെ എടുത്തു വച്ചിരിക്കുന്നത് കുറച്ച് കശുവണ്ടിയാണ്. ഇത് നമുക്ക് കുറച്ച് ഇത് മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ ചേർക്കാം. കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനും ഉപയോഗിക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറോ അല്ലെങ്കിൽ ഒരു ജ്യൂസറോ എടുക്കാം. ഞാനിവിടെ ജ്യൂസറാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മിൽക്ക് ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. ഇനി മുറിച്ച് വച്ചിരിക്കുന്ന പഴം നമുക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഇതിലോട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ ഹോർലിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കശുവണ്ടി ചേർത്ത് കൊടുക്കാം. ആദ്യമേ എടുത്തു വെച്ചതിൽ നിന്നും ഒരു 5-6 കശുവണ്ടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു സെർവിങ് ഗ്ലാസ്സിലോട്ട് ഒന്ന് മാറ്റാം. ഗ്ലാസ്സിലോട്ട് ഇത് ഒഴിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ ഗ്ലാസിൻ്റെ അടിയിലോട്ട് ഒരു 4-5 കശുവണ്ടി മുറിച്ചത് ഒന്നിട്ട് കൊടുക്കുകയാണ്. ഇനി ഈ മിക്സ് 1¼ ഗ്ലാസ്സോളം നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതേ നിങ്ങൾക്ക് കാണാവുന്നതുപോലെ ഞാനിപ്പോൾ ഇതിലോട്ട് 1 സ്കൂപ്പ് ഐസ്ക്രീം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് തികച്ചും ഓപ്ഷണലാണ്, വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് അല്പം ബൂസ്റ്റ് കൂടി ഇതിൻ്റെ മുകളിലൊന്ന് വിതറിക്കൊടുക്കാം. ഇനി കുറച്ച് കശുവണ്ടി കൂടി മുറിച്ചത് ഞാൻ ഇതിൻ്റെ മുകളിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള ഷാർജ ഷേക്ക് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കഴിഞ്ഞു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പിയുമായി പുതിയ വീഡിയോയിൽ വീണ്ടും കാണാം.